ദിലീപിനെതിരെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തി കെ കെ രമയ്ക്കെതിരായ പ്രസംഗത്തിലെ പരാമർശം പിൻവലിക്കുന്നതായി എം എം മണി. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേക ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ കേസെടുക്കാൻ ഉത്തരവ്. വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിയിട്ട നടപടിയെ തുടർന്നാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാണ് ഉത്തരവിട്ടത്. വധശ്രമം, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇ പി ജയരാജനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ അനിൽകുമാർ, സുനീഷ് വി എം എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. നിയമസഭയിൽ കെ കെ രമയ്ക്കെതിരായ പ്രസംഗത്തിലെ പരാമർശം പിൻവലിക്കുന്നതായി എം എം മണി. മണിയുടെ പ്രസംഗത്തിൽ തെറ്റായ ഒരു ആശയം അന്തർലീനമായിട്ടുണ്ടെന്നും അത് പുരോഗമനപരമായ മൂല്യബോധവുമായി ചേർന്നു പോകുന്നതല്ലെന്നും ഇന്നലെ സ്പീക്കറുടെ റൂളിംഗിൽ വ്യക്തമാക്കിയിരുന്നു. അനുചിതമായ പ്രയോഗം അദ്ദേഹം പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സ്പീക്കർ പറഞ്ഞു. തുടർന്നാണ് മണിയുടെ പ്രസ്താവന ഉണ്ടായത്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സിവിക് ചന്ദ്രനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി അതിജീവിത. സിവിക് അധികാരം സ്ഥാപിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അതിജീവിത ഒരു മാധ്യമത്തോട് പറഞ്ഞു. കേസ് കാരണം താൻ വ്യക്തിപരമായി ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സിവിക്കിനെതിരെ പരാതി കൊടുക്കുന്നതിന് സാമൂഹിക വിചാരണ നേരിടേണ്ട സ്ഥിതിയാണുള്ളതെന്നും അതിജീവിത വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തൊഴിലിടങ്ങൾ കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തൊഴിൽ വകുപ്പിൻ്റെ ഒരു വർഷക്കാലത്ത് ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി നിരവധി പദ്ധതികളാണ് തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന അതിക്രമങ്ങൾ, വിവേചനം തുടങ്ങി ഏത് പ്രശ്നങ്ങളും അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാൻ തുടങ്ങി സഹജ കോൾ സെൻ്റർ സംവിധാനമാണ് ഇതിലേറ്റവും പുതിയതെന്നും മന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണ റിപ്പോർട്ടിൽ ദിലീപിനെതിരെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തി. റിപ്പോർട്ട് സമർപ്പിച്ചാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കില്ല. കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ബി ജെ പി നേതാവിൻ്റെ ശബ്ദ സാമ്പിൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു. വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് സംബന്ധിച്ചും അന്വേഷണം ആരംഭിച്ചു. തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കൽ എന്നീ വകുപ്പുകൾ കൂടി ദിലീപിനെതിരായ അനുബന്ധ കുറ്റപത്രത്തിൽ ചേർക്കും. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഉപഭോക്താക്കളിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കുന്നത് തടഞ്ഞ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സർവീസ് ചാർജ് ഈടാക്കുന്നത് തടഞ്ഞതിനെതിരെ നാഷണൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. കേസ് വീണ്ടും നവംബർ 25 പരിഗണിക്കും. പ്രഭാത ഭക്ഷണത്തിനടക്കം വില കൂട്ടി റെയിൽവേ. ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറഞ്ഞത് 50 രൂപയെങ്കിലും നൽകണം. നിലവിലുണ്ടായിരുന്ന പ്രീമിയം ട്രെയിനുകളിലെ സർവീസ് ചാർജ് റെയിൽവേ നിർത്തലാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് സാധാരണ നിരക്കിൽ വെള്ളം, ചായ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ പ്രഭാത ഭക്ഷണത്തിന് മറ്റ് സമയത്തെ ഭക്ഷണത്തിന് ഇനി 50 രൂപ അധികം നൽകണമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ ഏകപക്ഷീയ നീക്കങ്ങളിൽ, ജാതി വിവേചനത്തിലും പ്രതിഷേധിച്ച് യു പിയിൽ 2 മന്ത്രിമാർ രാജിവെച്ചു. ഇരുവരും കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചു. ഒരാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും നേരിൽ കണ്ട് പരാതി ഉന്നയിക്കും. ദളിതനായതിൻ്റെ പേരിൽ തന്നെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ചാണ് ജലസേചന മന്ത്രി ദിനേശ് ഖാദിക് രാജിവെച്ചത്. പൊതുമരാമത്ത് മന്ത്രി ജിതിൻ പ്രസാദാണ് രാജിക്ക് സന്നദ്ധനായ മറ്റൊരു മന്ത്രി. പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായ സിദ്ദു മുസേവാലയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഗുണ്ടകളായ ജസ്രൂപ് സിംഗ് രൂപയും മൻപ്രീത് സിംഗ് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടു. അമൃത്സറിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. 4 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 4 മണിയോടെയാണ് മൻപ്രീത് സിംഗ് കൊല്ലപ്പെട്ടത്. ബ്രിട്ടനിൽ ചരിത്രത്തിലാദ്യമായി താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. പോർച്ചുഗലിലും സ്പെയിനിലുമായി ഉഷ്ണതരംഗത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞെന്നാണ് റിപ്പോർട്ട്. ഈ മാസം 12 ശേഷം മാത്രം ഫ്രാൻസിൽ 50,000 ഏക്കർ ഭൂമിയാണ് കത്തി നശിച്ചത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉഷ്ണം കൂടുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉഷ്ണതരങ്ങൾ കൂടുതൽ തീവ്രമായി നിലനിൽക്കുമെന്നും എന്നതിൻ്റെ കീഴിലുള്ള അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനേക ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിൻ്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.